മാധ്യമപ്രവർത്തകരുണ്ട്, പോലീസുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ഇലക്ഷൻ ഉദ്യോഗസ്ഥരുണ്ട്, ഫ്ലൈയിങ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ എപ്പോഴുണ്ട്. പരിശോധിക്കുകയാണ്. ആ പരിശോധനയിൽ അവർ സഹകരിക്കുന്നേയില്ല. അവിടെ മുതൽ സംശയമാണ്. വനിതാ പോലീസ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അകത്ത് റൂം തുറക്കാത്ത അവർ എങ്ങനെയാണ് പുറത്ത് വനിതാ പോലീസില്ല എന്നറിയുന്നത്? ഞാൻ അതാണ് പറഞ്ഞത്. ബിന്ദു കൃഷ്ണ സഹകരിക്കുന്നു. ബിന്ദു കൃഷ്ണയും വനിതയാണ്. ഇനി ഈ ഹോട്ടലിൽ വേറെയും വനിതകളുണ്ടായിരുന്നു. വനിതകൾ മാത്രമുള്ളവർ, ഭർത്താവില്ലാതെ വനിതകൾ മാത്രമുള്ള അവരും സഹകരിക്കുന്നു. ഒരു മുറിയിൽ മാത്രം അവർ സഹകരിക്കുന്നില്ല. എന്നിട്ട് അവർ തൊടുനായം പറയുന്നത് വനിതാ പോലീസ് ഇല്ലാത്തതെന്നാണ്. കഥക് തുറക്കാതെ എങ്ങനെയാണ് ഷാനിമോൾ ഇസ്മാൽ പുറത്ത് വനിതാ പോലീസ് ഇല്ലാന്നറിയുന്നത്? അപ്പോൾ കള്ളം പൊളിഞ്ഞില്ലേ? എന്തിനാ അപ്പോൾ തന്നെ കള്ളം പറയാണ്? വീണെടുത്ത് കിടന്നുരുളുകയാണ്. എന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം കൂടുതൽ പോലീസ് എത്തുന്നു, കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തുന്നു, സമഗ്രമായ അന്വേഷണം നടത്താൻ വേണ്ടി പോകുന്നു. അങ്ങനെ സമഗ്രമായ പരിശോധന നടത്തേണ്ട ഒരു പ്രത്യേക സമയത്ത് വളരെ പെട്ടെന്ന് എല്ലാം മുറിയും പരിശോധിക്കണം. പരിശോധനകൾ കൂടുതൽ ഫോഴ്സ് എത്തി തുറന്ന് പരിശോധന തുടരേണ്ട നേരത്ത് വന്നു കയറുകയാണ് രണ്ടമ്പിമാർ. ആ രണ്ടമ്പിമാർ വന്നു കയറിയതെന്താ? നേരെ വന്നിട്ട് ഇതിനകത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരെ തല്ലാൻ തുടങ്ങി, സംഘർഷം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തിനായിരുന്നു അവർ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത്? രണ്ടെമ്പിമാർ നിയമപരമായ പരിശോധനയെ എന്തിട്ട് തടസ്സപ്പെടുത്തി? നിയമവാഴ്ചയെ അങ്ങനെ പരസ്യമായി നിയമപാലകരെ വെല്ലുവിളിക്കാൻ പാടുണ്ടോ? എന്തിന് ആ പരിശോധന തടസ്സപ്പെടുത്തി? വളരെ കൃത്യമായ ചോദ്യമല്ലേ? അതിനായിരുന്നു അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ഉണ്ടായിരുന്നു. അവരഥാർത്ഥത്തിൽ വന്ന് പറയേണ്ടതെന്നാണ് എല്ലാ മുറികളും പരിശോധിക്കാനല്ലേ? ഞങ്ങളുടെ ആരെങ്കിലും മുറി ഉണ്ടെങ്കിൽ അതും പരിശോധിക്കുന്നല്ലേ പറയേണ്ടത്? അപ്പോൾ ആ പരിശോധന തടസ്സപ്പെടുത്തി. സി സി ടി വി ഫുട്ടേജ് പരിശോധിക്കണം. പോലീസിനെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയാണ് രണ്ട് എംപിമാരാണ്. എന്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഒരു സി സി ടി വി പരിശോധനയിലേക്ക് കടക്കാത്തതെന്നാണ് മനസ്സിലാവുന്നത്? കാരണം ഇത്രയും ഒരു ഒരു രാഷ്ട്രീയ കോലിളക്കം ഉണ്ടായ സമയത്ത് സ്വാഭാവികമല്ല, ഇപ്പോൾ അത് റുട്ടീൻ പരിശോധന എന്ന് മാത്രമാണ് പോലീസ് പറയുന്നത്. അല്ല, പോലീസ് പറഞ്ഞത് പോലീസിൻ്റെ വെർഷനാണ്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഇൻപുട്ടാണ്. അപ്പോൾ പോലീസ് ഞാൻ പറയുന്നത് എന്ത് പരിശോധനയാകട്ടെ, താങ്കളുടെ മുറിയിൽ വന്ന് ഒരു പോലീസ് വന്നിട്ട് താങ്കളുടെ മുറി നോക്കുകയാണ്, താങ്കളുടെ മുറി നോക്കുകയാണ്, താങ്കളുടെ വാഹനം പോകുമ്പോൾ വാഹനം തടഞ്ഞു നിർത്തി പരിശോധനയ്ക്ക് വേണ്ടി കൈനീട്ടുകയാണ്, താങ്കൾ പരിശോധനയ്ക്ക് സഹകരിക്കില്ലേ? എൻ്റെ വാഹനം പരിശോധിക്കേണ്ടതില്ല, എൻ്റെ മുറി പരിശോധിക്കേണ്ടതില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? അങ്ങനെ പറയാൻ പാടുണ്ടോ? ബാക്കിയെല്ലാവരും സഹകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ മുതൽ സംശയമില്ലേ? ഇനി ഇവരിവിടെ വന്ന് എന്തിനാണ് എംപിമാർ ബഹളം ഉണ്ടാക്കിയത്, തല്ലുണ്ടാക്കിയത്, പ്രശ്നമുണ്ടാക്കിയത്, സംഘർഷം ഉണ്ടാക്കിയത്? ഇപ്പോൾ കൂടുതൽ ഫോഴ്സ് എത്തി, കൂടുതൽ പോലീസ് എത്തി, കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന ശക്തമാക്കേണ്ട സമയത്ത് അതിനെ തടസ്സപ്പെടുത്തുകയാണ്. സി സി ടി വിയുടെ കാര്യം തങ്ങൾ ചോദിച്ചു. അങ്ങനെ തടസ്സപ്പെടുത്തി ഇവിടുന്ന് പണം, ഇവിടെ ഉണ്ടായിരുന്ന പണം കടത്തി എന്നുള്ളതാണോ ഇപ്പം നിലവിൽ നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചത്? ഈ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് വസീഫ്. ഞാൻ പിന്നീട് വരുന്ന ഒരാളാണ്. സഖാവ് നിതിൻ കണിച്ചേരി വളരെ ആദ്യഘട്ടത്തിൽ തന്നെ വിവരം പറഞ്ഞ ഇവിടെ എത്തിയ ആളാണ്. അവർ രണ്ടുപേരും പറഞ്ഞതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, എം വിജിൻ എം എൽ എ ഇവിടെ താമസിക്കുന്നയാളാണ്. ഈ മൂന്ന് പേരുടെയും സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ ഇതിനകത്തുണ്ടായിരുന്ന പണം ഇവിടെ ഈ ബഹളമുണ്ടാക്കി, ഇവർ തന്നെ രണ്ട് എം പിമാരുടെ നേതൃത്വത്തിൽ ബോധപൂർവം ബഹളമുണ്ടാക്കിയിട്ട് പുറത്തേക്കോ ഇതിനകത്തുള്ള മറ്റേതെങ്കിലും ഒരു മുറിയിലേക്കോ മാറ്റിയിട്ടുണ്ടാകും. സി പോലീസ് ആകെ പരിശോധിച്ചത് 12 മുറികളാണ് ഇല്ലേ? പോലീസ് നിങ്ങളോടും വിശദീകരിച്ചല്ലോ. ആ 12 പരിശോധിച്ച 12 മുറികളിലില്ല. ഷാനിമോൾ ഉസ്മാൻ്റെ മുറിയും അപ്പോൾ ആ പരിശോധിച്ചതിൻ്റെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ആ മുറിയിൽ നിന്ന്, തുറക്കാതിരുന്ന ആ മുറിയിൽ നിന്ന് ഈ പറയുന്ന ബഹളത്തിനിടയിലുള്ളൊരു സമയത്ത് അവർക്ക് കംഫർട്ടബിളായ അവരുടെ ഈ റൂമിൽ ഹോട്ടലുണ്ടായിരുന്ന ഏതൊരു സുഹൃത്തിൻ്റെ റൂമിലോട്ട് മാറ്റിയിട്ടുണ്ടാകും. സി അത് തന്നെ, അത് പോലീസ് പരിശോധിക്കേണ്ട കാര്യമാണ്. അതാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ പരിശോധന അതാണ്. രണ്ടാമത്തേതൊരു സാധ്യത എന്ന് പറയുന്നത്, ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ ഇത് പോലീസ് വന്നു തുടങ്ങി, ഇതാദ്യമേ ലീക്കായല്ലോ. ഇതാദ്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ്സിനകത്ത് നിന്നാണ് ഇതെല്ലാം പുറത്തു പോകുന്നത്. കോൺഗ്രസ്സിൻ്റെ തന്നെ നേതാക്കൾ, ഇതൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ. ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കോൺഗ്രസ്സിനകത്ത് എന്താണ് ആഭ്യന്തര വിഭാഗം,